കൃഷ്ണ ഗുരു ആയിരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് നമ്മുടെ കണ്ണെൻ്റെ കളപ്പം ചേർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് കൂർമാവതാര കൂർമാവതാരൂപിയായിട്ടാണ് ദശാവതാരത്തിലെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരൂപിയായിട്ടാണ് നമ്മുടെ കണ്ണൻ ഒന്ന് ചാർത്തിരിക്കണത് പഴയ സുമേഷ് ആര്യോക്കേൽ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കൂർമ്മത്തിൻ്റെ കളഭം കൊണ്ടാണ് ചാ ഉണ്ടാക്കിയിരിക്കണത് അരയ്ക്ക് ഇഴുപ്പെട്ട് കൂർമാവതാലും അരയ്ക്ക് മേപ്പെട്ട് മഹാവിഷ്ണുവിൻ്റെ രൂപമായിട്ടാണ് ഇന്ന് ചാർച്ചിരിക്കുന്നത് ആ കൂർമ്മം കളഭം കൊണ്ടാണ് ചാർച്ചിരിക്കുന്നത് കൂർമ്മത്തിൻ്റെ കാലൊക്കെ ചന്ദനം കൊണ്ട് ഏ കൂർമത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചുവന്ന പൊട്ടു പൊട്ടുപോലെ വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് ഏ അങ്ങനെയാണ് ചാർജിക്കുന്നത് അരേലും കിങ്ങിണിയുണ്ട് രണ്ട് നല്ല സ്വർണ്ണമാലകൾ കളിച്ചാൽ ചാർച്ചിട്ടുണ്ട് മാങ്ങാമലിയും ഒരു മുല്ലമൊട്ട് രണ്ടെണ്ണം ചാർച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തൊട്ട് മുകളിൽ ഒരു തിരകം വെച്ചിട്ടുണ്ട് ഒരു ഗോപിത്തിലൊക്കെ പിന്നെ കഴുത്തിനോടും ചേർന്ന് ആ വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടാണ് പിന്നെ ശംഖും ചക്രും സ്വർണ്ണമാണ് വെച്ചിരിക്കണത് ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത് പത്മം താമര താമര പൂ വെച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് ചാർത്തിരിക്കുന്നത് കൈവളകൾ തോൾവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഒത്ത ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സന്തോഷവും കണ്ട കുർമാവതാരം കണ്ടാൽ ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട് ഏർ ആ മുഖത്ത് ഇങ്ങനെ മന്ദഹാസം വരികയാണ് അനുഗ്രഹിക്കാൻ തയ്യാറായി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിക്കാണ് നല്ല സന്തോഷവും കണ്ടാല് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള കളപ്പാർത്താണ് ഇന്ന് ചാർത്തിരിക്കണത് കണ്ടാൽ തന്നെ നല്ല കൗതുകണ്ട് കേട്ടോ പിന്നെ പുന്നൻകിരീടം ചാർത്തിയിട്ടുണ്ട് പുന്നം കിരീടത്തിന്റെ മുകളിൽ മൂന്ന് മാലകളാണ് രണ്ട് അന്ത്യാർവട്ടപ്പൂടെ വെളുത്ത തിരുമുടി മാലകൾ കണ്ടെണ്ണം പിന്നെ ഒരു തിരുമുടി മാലയുടെ നടുവിൽ കുറച്ച് തെച്ചി വെച്ചിരുന്നു അങ്ങനെ വെള്ളയമ്മില് കുറച്ച് തെച്ചിപ്പൂ ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു മാല അങ്ങനെ മൂന്ന് തിരുമുടി മാലകളാണ് ശിരസെങ്കിലും ചാർത്തിരിക്കണത് രണ്ടുണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്താൻ തിറവട്ട പൂക്കളുടെ മുകളിൽ ഇങ്ങനെ തെച്ചി പൊട്ട് പൊട്ട് പോലെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റേ ഉണ്ടമാലയാണെങ്കിൽ നിറയെ തെച്ചി രണ്ട് ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് ആ കാലിൻ്റെ അവിടെ എത്തുന്ന കാലിന് മുമ്പേ ആയിട്ട് കുറച്ച് തുളസി തുളസിപ്പൂക്കൾ അങ്ങനെ നല്ല രണ്ട് തടിച്ച രണ്ട് ഭാഗത്തും തെച്ചി മാത്രമായിട്ടൊരു ഉണ്ടമാല ആ ഉണ്ടമാലയുടെ നടുവില് മാത്രം കുറച്ച് തുളസി അങ്ങനെയായിട്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകളും ചേർത്തിയിട്ടുണ്ട് ഇനി ഈ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് വിധാനായിട്ട് ഒരു തുളസിമാല നല്ല തടിയുള്ള തുളസിമാല വിധാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവില് മുകളിൽ ഒരു താമര കൊണ്ടുള്ള ഒരു ഉണ്ടമാല അതിൻ്റെ മുകളിൽ വീണ്ടും തുളസി മാത്രമായിട്ടുള്ള ഒരു ഉണ്ടമാല അങ്ങനെ മൂന്നുണ്ടമാലകൾ വിധാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും അല്ല ഭംഗിയുണ്ട് കാണാൻ ഈ നൃുകയിലുള്ള മൂന്ന് തിരുമുടിമാലയും കഴുത്തിലെ ഉണ്ടമാലകളുടെ നടുവിൽ നമ്മുടെ കണ്ണന് അത് ആ കുർമാവതാരൂപിയായിട്ടാണ് നിക്കണത് കേട്ടോ നല്ല സന്തോഷവും കണ്ടാല് ഏഹ് ആ കുർമാവതാരൂപേനെ മനസ്സിലങ്ങോട്ട് വിചാരിച്ചിട്ട് എല്ലാവരും കണ്ണാ അങ്ങേ ആശ്രയുള്ളൂ എന്നുള്ള ആ വിചാരത്തോടു കൂടി നാമം ആമജപിക്കുക നാരായണ 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 ഹരേ ഹരേ